ഇത് പണ്ടത്തെ സ്റ്റൈലുള്ള കിച്ചൺ ആയിരുന്നു. അവിടെ അവിടെ വിറകടുപ്പ്, ഇത് അവിടെ അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം. ഇപ്പൊ വേണമെങ്കിൽ ആക്കാം, അവിടെ വിറകടുപ്പിന്റെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ ഇവിടെ വാഷിന്റെ സിങ്ക് ഒക്കെ നിലത്തെങ്ങനെയായിരുന്നു. അപ്പൊ അതിനൊന്ന് ചെറിയതായിട്ട് മാറ്റിയെന്നേ ഉള്ളൂ. നാല് തലമുറയായിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന എന്റെ മുത്തശ്ശി കുക്ക് ചെയ്ത കിച്ചനാണ് അവിടെ. ഇപ്പൊ അമ്മ എല്ലാരും ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ വന്നപ്പോ തന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോഴും സ്റ്റീൽ ഗ്ലാസ് ആണ്. ഇവിടെ വന്ന എല്ലാ പാത്രങ്ങളും ശ്രദ്ധിക്കുമ്പോൾ സ്റ്റീൽ പാത്രങ്ങളാണ്. അത് എന്തുകൊണ്ട്? അതിലൊരു കാര്യം കൂടി പറയാം. ഞങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ ബിസിനസ് ആണ്, ഫാമിലി ബിസിനസ്. ഇപ്പൊ ഇവിടെ ഇല്ല, ബാംഗ്ലൂരിലും മംഗലാപുരത്തുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഇതൊക്കെയല്ല. പക്ഷെ ഏറ്റവും വലിയ ഇത് ഉണ്ണാനുള്ള പാത്രമാണ്. ഇതിവിടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണ്. ഇതും അതേപോലെ ഇത് നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണ്. അതേപോലെ ഈ വെൽഡിംഗ് സ്പോട്ട് കാണുന്ന പഴയ സാധനങ്ങളൊക്കെ എല്ലാത്തിലും ഹെബ്ബാർ നിട്ടുണ്ടാവും. ഹെബ്ബാർ സ്റ്റെൻസിൽ ഇത് വെച്ചിട്ടുണ്ടാവും. ഇത് ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതൊക്കെ അറൌണ്ട് 60 to 70 ഇയേഴ്സ് ഓൾഡ് ആണ്. ഈ പാത്രങ്ങൾക്ക് എന്റെ മുത്തശ്ശൻ കഴിച്ച പാത്രം ആണോ? ഇതിൽ തന്നെയാണ് എല്ലാരും ഫുഡ് കഴിക്കുക? അല്ല, ഇപ്പൊ അത് വല്ലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഒരു കൗതുകത്തിന് ചിലപ്പോ ഗസ്റ്റ് ഒന്ന് പറയും, ഇതിൽ കഴിക്കുന്ന വല്ലപ്പോഴും. നൗ വി ഹാർഡ്ലി ടേക്ക് ഇറ്റ്. നമ്മളിപ്പോ ഗസ്റ്റിനൊക്കെ അല്ലേ കൊടുക്കാറുള്ളൂ. വല്ലവർക്ക് ഇതിങ്ങനെ അതായത് സദ്യ പോലെ നമ്മൾ ഇങ്ങനെ വളരുമ്പോ അങ്ങനെ ഗസ്റ്റ് വരുമ്പോ ഒരു കൗതുകത്തിന് വെച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി ഈ വീടിന്റെ ചെറിയ കഥകൾ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇനിയും ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇനിയും ഒരുപാട് കഥകളും അല്ലേ കാര്യങ്ങളും പറയണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ വൈൻഡപ്പിലേക്ക് അടുക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ തുടങ്ങിയത് ഒരു ഒരു എൻട്രൻസ് എന്നല്ലേ, പക്ഷെ വേറൊരു എൻട്രൻസ് കൂടെ ഉണ്ട് അല്ലേ? സെക്കൻഡ് മെയിൻ എൻട്രൻസ് ആക്ച്വലി ഇതാണ്. ഇതാണ് സിറ്റ് ഔട്ടിന്റെ എൻട്രൻസ് ആണ്. സിറ്റ് ഔട്ടിലൂടെ എൻട്രൻസ് ക്രിയേറ്റ് ചെയ്താണ്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിലേക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ശരിക്കും ആ ഒരു എന്താ പറയാ, മാവ്, എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം പോലെ വരായിട്ടുണ്ട്. മുണ്ടപ്പുണ്ട്, ബെനറ്റ് അൽഫോൺസോ അൽഫോൺസോ. പിന്നെ ഈ ഡോറ് ഫുള്ള് ഡിസൈൻ ചെയ്ത് റിനോവേറ്റ് ചെയ്തപ്പോ അനിതയാണ് കേട്ടോ. ഇത് ആക്ച്വലി വാൾ ആയിരുന്നു, ഇവിടെ വിൻഡോ ആയിരുന്നു, ഇവിടെ വിൻഡോ ആയിരുന്നു. അപ്പൊ ഈ ഡോറും ഈ ഡോറിന്റെ മൊത്തം എങ്ങനെയുള്ള ഡിസൈനും നമ്മുടെ പുലി സിംഹവും ഇതൊക്കെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ അനിത്തട. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് കാണാൻ പറ്റുന്നത്? മാവ്, ഞാൻ ആദ്യം ഇതാണ്. ഇത് മുണ്ടപ്പ എന്ന് പറയും. ഈ വീടിന്റെ ആ സൈഡിലുള്ളത് മുണ്ടപ്പയാണ്. ഇതെങ്ങനെ പറഞ്ഞാ, അതാണ് പച്ചയായിരിക്കുമ്പോ ഭയങ്കര പുളിപ്പും പഴുക്കുമ്പോ വളരെ 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 സ്വീറ്റ് ആണ്. ആൻഡ് താഴെ ഉള്ളത് അൽഫോൺസ്, ബെനറ്റ് അൽഫോൺസ്, നീലം ഒക്കെ ഉണ്ട്. ഫുൾ ആക്ച്വലി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്തുനിന്ന് ഓരോ സാധനങ്ങൾ പറിക്കുക, ഫുഡ് വെക്കാം. അതെ, സപ്പോർട്ട് ഉണ്ട്, ചക്കയുണ്ട്, മുരിങ്ങയൊക്കെ ഉണ്ട്. ഓ എല്ലാ